നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ താവളമായി മാറുകയാണ് നമ്മുടെ കേരളം. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത്. ഇതിലും എത്രയോ ഇരട്ടി സ്വർണ്ണമാണ് നികുതി വെട്ടിച്ചും പല രൂപത്തിലായും കേരളത്തിലേക്ക് എത്തുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് വർദ്ധിക്കാനുള്ള കാരണം നികുതി വെട്ടിച്ചാൽ ലഭിക്കുന്ന ലാഭം മാത്രമല്ല, കേരളത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടുന്ന ഇടങ്ങളുണ്ടെന്നത് കൂടിയാണ്. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരുണ്ട്. ഒരു കിലോ സ്വർണ്ണക്കട്ടിക്ക് ഇപ്പോഴത്തെ വിലയും നികുതിയുമെല്ലാം ഉൾപ്പെടെ 33.6 ലക്ഷം രൂപയാണ് വില. ഇത് കള്ളക്കടത്തിനായി കൊണ്ടുവരുന്നവർക്ക് ലാഭം 4 ലക്ഷം രൂപയിലേറെയാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തിരുവ 12.5% നിന്ന് 7.5% കുറച്ചത് കഴിഞ്ഞ ബഡ്ജറ്റിലാണ്. 12.5% നിന്ന് നികുതി പകുതിയോളം കുറച്ചപ്പോൾ കള്ളക്കടത്ത് കുറയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ കള്ളക്കടത്ത് നിർമ്മാതം തുടരുകയാണ്. മുൻപ് സ്വർണത്തിന് 10% നികുതി ആയിരുന്നപ്പോഴും കള്ളക്കടത്തിന്റെ തോത് കുറഞ്ഞിരുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഹവാല ഇടപാടുകൾക്ക് സ്വർണ്ണക്കടത്തുമായി അടുത്ത ബന്ധമാണുള്ളത്. ചെറിയ നികുതി ഇളവുകൾ സ്വർണ്ണക്കടത്ത് കുറയ്ക്കാനാകില്ലെന്നാണ് വാസ്തവം. ഹവാലപ്പണം രാജ്യത്തെത്തിക്കുന്ന അതിനുള്ള പ്രധാന വഴി സ്വർണ്ണക്കടത്താണ്. 4 ലക്ഷം രൂപ ലാഭത്തിനൊപ്പം ഹവാലപ്പണവും കള്ളക്കടത്തുകാർക്ക് ലഭിക്കും. രാജ്യത്തെ സ്വർണ്ണ ഇറക്കുമതി ഓരോ വർഷവും 800 മുതൽ 1000 ടൺ വരെയാണ്. ഇതിന്റെ എത്രയോ മടങ്ങാണ് കള്ളക്കടത്തായി എത്തുന്നത്. എയർപോർട്ടുകൾ, കടൽ മാർഗം, രാജ്യാതിർത്തികൾ എന്നിവ വഴിയാണ് കള്ളക്കടത്ത് സ്വർണം പ്രധാനമായും വരുന്നത്. എയർപോർട്ടുകൾ വഴി വരുന്നത് മാത്രമാണ് വല്ലപ്പോഴുമെങ്കിലും പിടിക്കപ്പെടുന്നത്. കടൽ വഴിയുള്ളത് നിർബാധം ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ GST രജിസ്ട്രേഷനുള്ള 12,000 സ്വർണ്ണ വ്യാപാരികളുണ്ട്. ഇവരുടെ വാർഷിക വിറ്റുവരവ് ഏകദേശം 30,000 കോടി രൂപയുടേതാണ്. എന്നാൽ 2 ലക്ഷം കോടി രൂപയുടേതാണ് അനധികൃത സ്വർണ്ണ വ്യാപാര മേഖല. സമാന്തര മേഖലയെ തൊടാൻ പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. കള്ളക്കടത്ത് സ്വർണം വിപണിയിലെത്തിക്കാൻ വ്യാപാരികളും കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപഭോക്താക്കളും ഒരുപോലെ ബില്ലില്ലാതെയുള്ള സ്വർണ്ണ വ്യാപാരം മറയാക്കുന്നുണ്ട്. GST വകുപ്പിന് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാനുള്ള നിയമമില്ല. എന്നാൽ കേരളത്തിലെത്തുന്ന കള്ളക്കടത്ത് സ്വർണം എങ്ങോട്ട് പോകുന്നുണ്ടെന്ന് കണ്ടെത്താൻ നികുതി വകുപ്പിന് അധികാരമുണ്ട്. ഒരു വർഷം 200 ടൺ സ്വർണം ഇന്ത്യയിൽ കള്ളക്കടത്ത് വഴി എത്തുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 3 വർഷം മുമ്പ് വരെ ഇത് 80 ടൺ ആയിരുന്നു. സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 10 നിന്ന് 12.5% ഉയർത്തിയതോടെയാണ് കള്ളക്കടത്ത് വർദ്ധിച്ചത്. എന്നാൽ ഇറക്കുമതി ചുങ്കം 10.75% കുറഞ്ഞിട്ടും കള്ളക്കടത്തിന് കുറവൊന്നുമില്ല. സർക്കാരിന്റെ കണക്ക് പ്രകാരം രാജ്യത്തേക്ക് 800 ടൺ സ്വർണമേ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ. എന്നാൽ ഓരോ വർഷവും കുറഞ്ഞത് 1000 ടൺ സ്വർണമെങ്കിലും വിപണിയിലെത്തുന്നുണ്ട്. കൃത്യമായ സ്വർണ്ണ നിക്ഷേപത്തിന് സ്വർണം വാങ്ങാനും ആധാർ, പാൻ വിവരങ്ങൾ വേണം. എന്നാൽ കള്ളക്കടത്ത് സ്വർണത്തിന് ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെയാണ് കള്ളക്കടത്ത് സ്വർണം കള്ളക്കടത്തുകാരുടെ സുരക്ഷിത നിക്ഷേപമാവുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.